കാറോടിച്ച് ഓഫീസിലേക്ക് പോയാണ് ഹർത്താലിനെതിരെ പ്രമുഖ വ്യവസായി കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളി പ്രതിഷേധിച്ചത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം സമരരീതികൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളിക്കൊപ്പം മനോരമ ന്യൂസിന്റെ ഹർത്താൽ ദിനയാത്ര. ഹർത്താലുകൾക്കെതിരെ എന്നും വളരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് ശ്രീ കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളി. ഈ ഹർത്താൽ ദിനത്തിലും തന്റെ പതിവുകൾക്ക് ഒന്നും അദ്ദേഹം മാറ്റം വരുത്തിയിട്ടില്ല. ഈ ഹർത്താൽ ദിനത്തിൽ പതിവ് പോലെ തന്റെ സ്വന്തം വണ്ടിയിൽ അദ്ദേഹം ഓഫീസിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ അദ്ദേഹത്തിനൊപ്പം മനോരമ ന്യൂസും ചേരുകയാണ്. ഈ ഒരു ഹർത്താൽ ദിവസവും ഒരു പതിവുകളും മാറ്റുന്നില്ല. ഹർത്താലിനെതിരെ തന്നെ ഒരു സന്ദേശം കൂടിയാണ് താങ്കളുടെ ഈ യാത്ര. എന്താണ് താങ്കൾ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? തീർച്ചയായിട്ടും ഓരോ ദിവസം ഇങ്ങനെ പ്രവൃത്തി ദിവസങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സങ്കടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നമ്മുടെ ഓഫീസിലെ എല്ലാ മാനേജേഴ്സിനോടും സ്റ്റാഫിനോടും പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഓഫീസ് തുറക്കും, എല്ലാവരും വരണം. കാരണം ഇങ്ങനെ മടി പിടിച്ചിരിക്കാൻ പാടില്ലല്ലോ. എത്രയോ തവണ ഹർത്താലുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹർത്താലുകൾ ഉണ്ടായിട്ട് ഇവിടെ സാധനങ്ങൾക്ക്, പ്രത്യേകിച്ച് അവശ്യ സാധനങ്ങൾക്ക് വില കുറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ വെറുതെ ഹർത്താൽ നടത്തുക, മനുഷ്യരുടെ ഒരു പ്രവൃത്തി ദിവസം നഷ്ടപ്പെടുക. ഇന്നിപ്പോൾ തന്നെ സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ അവധിയാണ്. ഗവൺമെൻറ് ഓഫീസിൽ ആരും വരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഈ പ്രളയം ഇങ്ങനെ കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞ സമയത്ത് ഇങ്ങനൊരു ഹർത്താൽ നടത്തുന്നത്, അത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ചേർന്നതല്ല, കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് ചേർന്നതല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്തവണ ഹർത്താലിനെതിരെയുള്ള നമ്മുടെ ഈ പോരാട്ടത്തിന് കുറെ കൂടി ഒരു സ്വീകാര്യത ലഭിക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇത് എല്ലാവരുടെ മനസ്സിലും ഉള്ളത് തന്നെയാണ്. കാരണം എന്തിനാണ് ഈ ഹർത്താൽ? എപ്പോഴും അടിക്കടിയുള്ള ഹർത്താലുകൾ കേരളത്തിന്റെ എക്കണോമിയെ പുറകോട്ട് നയിക്കുള്ളൂ എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ ആരും ശബ്ദിക്കാറില്ല. ശബ്ദിച്ചാൽ തന്നെ അത് നടപ്പിലാവാറില്ല. പക്ഷെ ഇത്തവണ കുറേ കൂടിയും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട്, ഒരു ഉദാഹരണമായിട്ട് ഇപ്പോൾ MG റോഡിലേക്കാണ് ഞാൻ ഇപ്പോൾ ആദ്യം പോകുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഓഫീസിൽ പോകുള്ളൂ. അപ്പോൾ MG റോഡിലെ അവർ അസോസിയേഷൻ, മർച്ചൻസ് അസോസിയേഷൻ കൂട്ടായിട്ട് തീരുമാനിച്ചു ഞങ്ങൾ കടകൾ തുറക്കും. അപ്പോൾ അവരിങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ഷോപ്പിംഗ് നടത്തുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ MG റോഡിൽ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് ഓഫീസിൽ പോകുള്ളൂ, ഞാൻ അവിടെ ചെല്ലുന്നു ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് MG റോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ഹർത്താൽ നടത്തുന്നത് ഇന്ധന വില വർധനയ്ക്കെതിരെയാണ്. ഇത്തരം വിഷയങ്ങൾക്കെതിരെ പ്രതിഷേധം ഏത് തരത്തിലായിരിക്കണം എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്? ഏത് തരത്തിലുള്ള പ്രതിഷേധമാണെങ്കിൽ തന്നെയും അത് ജനങ്ങളുടെ സ്വൈരവിഹാരം അല്ലെങ്കിൽ ജനജീവിതം സ്തംഭിപ്പിക്കാതെ തന്നെ എത്രയോ മാർഗങ്ങളുണ്ട്. നമ്മൾ വിദേശത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആർക്കെങ്കിലും പ്രതികരിക്കണമെന്ന് തോന്നുകയാണ്, പ്രതിഷേധിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു മൈതാനത്ത് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഞാനും ചെല്ലാം കൂട്ടമായിട്ട്. അവിടെ ആയിരക്കണക്കിന് പേര് പങ്കെടുക്കട്ടെ, ലക്ഷക്കണക്കിന് പേര് പങ്കെടുക്കട്ടെ, പക്ഷെ അതിനോട് വിയോജിപ്പുള്ളവരോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കാതെ ഒരു ഒരു ബ്ലോക്ക് വരുത്താതെ, റോഡ് ബ്ലോക്ക് വരുത്താതെ, വഴി തടയാതെ സമരങ്ങൾ ചെയ്യാലോ? അപ്പൊ എന്തുകൊണ്ട് നമുക്ക് കേരളം ഒരു അതിനൊരു മാതൃകയാക്കിക്കൂടാ? തീർച്ചയായും പതിവ് പോലെ ഇന്നും അദ്ദേഹം തന്നെ ഈ ഹർത്താലിനെതിരെയുള്ള പോരാട്ടം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പതിവ് പോലെ ഒരു മാറ്റവും വരുത്താതെ ഇന്നും ഓഫീസിലേക്കുള്ള യാത്രയിലാണ്. അതിനു മുൻപ് MG റോഡിലെത്തി ഇന്ന് ഹർത്താൽ ദിനത്തിൽ കടകൾ തുറക്കുന്ന വ്യാപാരികളെ അഭിനന്ദിക്കാനും അവർക്ക് പിന്തുണ അറിയിക്കാനും കൂടി അദ്ദേഹം സമയം കണ്ടെത്തുകയാണ്. ഇത്തരത്തിൽ ഹർത്താലിനെതിരെ ശക്തമായ ഒരു ജനവികാരം ഉയർത്തുക കൂടിയുള്ള ലക്ഷ്യത്തിലാണ് ശ്രീ കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളി. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ അഭിലാഷിനൊപ്പം ജോജി ജെയിംസ്, മനോരമ ന്യൂസ്.